വാണിനെ തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്തത് അങ്ങനെയല്ലേ ആ പിന്നെ അതായത് ആദ്യമായിട്ട് പക്ഷെ ഞാൻ കേട്ടത് വേറൊരു കഥയാണല്ലോ അതെന്താണത് അതെന്റെ വാണി ചേച്ചി ഇരുന്ന് പാട്ട് പാടി പാട്ടിന്റെ ബാലൻസ് അതല്ല അതൊക്കെ തുടക്കം പക്ഷെ ശരിക്കും നമ്മളിലേക്ക് ഇങ്ങനെ വരാനുള്ള കാരണം ഞാൻ ഒരു ദിവസം എന്റെ ഫ്ലാറ്റിൽ വന്നപ്പോ ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഇവളുടെ ധാരണ അതുവരെ ഈ ചില്ലി ചിക്കനൊക്കെ ഹോട്ടലിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അപ്പൊ അതിലാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുക്കിംഗ് പണിക്കെങ്കിലും വിടാലോ അങ്ങനെ അങ്ങനെയായിരിക്കും ഞങ്ങൾ വാണി ശേഷിയെ കൂടെ വന്ന് വിളിച്ചിരുത്തേണ്ട അവസ്ഥയാണ് കാരണം ഈ ചേട്ടൻ പറയുന്ന സത്യമാണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും നമുക്ക് വിളിച്ച് വാണിയുടെ നമ്പർ വരെ വിളിച്ചു ചോദിച്ചോളൂ വാണി പറഞ്ഞിട്ടുണ്ടല്ലോ പല സ്ഥലത്തും ആണോ ഞാൻ കേട്ടേക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥ കൂടെ ഞാനൊന്ന് പറയട്ടെ അതായത് ആ പാട്ട് അതായത് വാണി ശേഷി ഇങ്ങനെ സെറ്റിൽ ഇരുന്ന ഒരു പാട്ട് പാടി അപ്പൊ നമ്മള് പാട്ട് പാടുമ്പോ അതിന്റെ ബാലൻസ് പാടാനായിട്ട് ഈ ഇങ്ങനെ മറ്റേ ഇങ്ങനെ മറ്റേ ജിംനാസ്റ്റ് ആയിട്ട് നടക്കുന്ന ബാബു ചേട്ടൻ ഒരിക്കലും പാടുമെന്ന് വാണി ചേച്ചി വിചാരിച്ചതേ ഇല്ല പക്ഷെ ഈ ജിംനാസ്റ്റിന്റെ ഉള്ളിൽ ഒരു കവി ഉണ്ടായിരുന്നു ഒരു ഗായകനുണ്ടായിരുന്നു അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് സത്യമാണ് അത് ശരിക്കും പറഞ്ഞ അതൊരു ഇവര് ഭയങ്കര കലാഭവമണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ഗ്യാങ് എന്ന് പറഞ്ഞത് ഇവര് ഭയങ്കര പാട്ടിന്റെ ആൾക്കാരൊക്കെയാണ് അപ്പൊ നമ്മളിങ്ങനെ അതിൽ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നു അങ്ങനെ ഒരു അപ്പൊ ഇവർക്കിങ്ങനെ പാട്ട് പോട്ടി പോലെ നടത്താണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പറഞ്ഞു അപ്പൊ അതിന്റെ പല്ലവി ബാക്കി പാടണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് ഞാൻ പാടട്ടെ ഞാൻ പാടി എന്ത് തരും അപ്പൊ ഇവരൊക്കെ പിന്നെ അതൊന്നു പാട് എന്ന് പറയും ശരി ഞാൻ പാടി എന്ത് തരും ശരി എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കണ തരുമല്ലോ ആ ഓക്കെ എന്ന് പറഞ്ഞു ഞാനീ പാട്ട് പാടി പാട്ട് പാടി ഉടനെ ഇവിടെ എണീറ്റ് ഓടി അതാണ് അതിന്റെ സംഭവം അല്ല പിന്നെ അത് പെൻഡിങ്ങിലേക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല അത് അത് വെച്ചിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ അത് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ ബ്ലാക്ക് കോഫി എന്താ അതിന്റെ ഒരു എന്തെങ്കിലും ഒക്കെ ചേച്ചിയെ കാണിച്ചു കൊടുത്തിരുന്നോ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അല്ല ഞാൻ സോങ്ങുകളും എല്ലാം അതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ എല്ലാം അപ്പൊ പുള്ളിക്കാരത്തിനെ അറിയിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അല്ല വാണി ഇപ്പൊ അതിനകത്ത് കുറെ സോങ്ങിന്റെ സമയത്തൊക്കെ കുറെ സെഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡ്രസ്സൊക്കെ പെണ്ണുങ്ങൾക്കല്ലേ അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ അതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ കഥയെ കുറിച്ച് പറഞ്ഞു പിന്നെ ഈ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു വേറൊരു വകഭേദമായിട്ടാണല്ലോ ഇത് വരുന്നത് അപ്പൊ അതൊക്കെ ഇഷ്ടമാണ് അശ്വതി ഇപ്പൊ ചെന്നൈയിൽ വന്നാൽ കാണും എന്നും പറഞ്ഞിരിക്കുകയാണ് കൊച്ചിയിലേക്ക് വരുന്നില്ലേ ഉവ്വ അവര് ഇപ്പൊ ഈ കൊറോണയൊക്കെ അല്ലേ ഇപ്പൊ കഴിഞ്ഞ വെക്കേഷൻ വന്നിരുന്നു അതിനുശേഷം ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ട് ഇല്ല ഞാനിപ്പോ വില്ലൻ ചെയ്തല്ലോ ഇപ്പൊ കുഞ്ഞാലി മരക്കാറില് നല്ലൊരു വില്ലൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ മിസ് ചെയ്യണം നമുക്ക് ഇഷ്ടമല്ല നമ്മളെല്ലാം ചെയ്യണം അല്ല ഞാൻ ചെന്നൈ നമ്മളിങ്ങനെ എന്താ പറയാ ആ ഒരു വില്ലൻ വേഷത്തിൽ നിന്നൊക്കെ മറന്നു തുടങ്ങിയ അവസ്ഥ അത് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ഉണ്ടല്ലേ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മുടെ സ്വഭാവത്തിലുണ്ടല്ലോ ഈ ചേട്ടൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ആരും ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ നിന്ന് ആരുടെ ഒരു സജഷൻ എടുക്കുന്നത് ഞാൻ തന്നെ കനത്ത ഈ ഷർട്ട് കണ്ട ഇവിടെ നടന്നപ്പോഴേ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു കൈപ്പാടുകളല്ലേ അതാണ് ഇതൊക്കെ പല ആൾക്കാരുടെ കൈപ്പാടുകളാ അതെന്തോ അപ്പൊ എന്റെ അടുത്ത് ഒരാള് ചോദിച്ചു വാണിയുടെ നമ്മുടെ വാണിയുടെ പുറത്താണ് കാരണം തല്ലിയന്റെ കൈപ്പാട്